കേരളത്തിൽ ഒരുപാട് പള്ളികൾ. കാണുമ്പോൾ തോന്നും പള്ളികൾ ഇല്ലാഞ്ഞിട്ട് നമ്മൾ നിസ്കരിക്കാത്ത പ്രശ്നമില്ലല്ലോ. ഒരുപാട് ഒരുപാട് പള്ളികൾ നമുക്ക് കൂടുമ്പോഴും ഇതേപോലെയുള്ള അനാചരണം, ഇതേപോലെയുള്ള വർഗീയത, ഭീകരവാദം വളർന്നു വളർന്നു വരുന്നു. ഈ പള്ളികൾ കൂടുന്തോറും അനാചാരങ്ങളും അതേപോലെ തന്നെ അന്ധവിശ്വാസങ്ങളും അതേപോലെ തന്നെ ഭീകരതയും എങ്ങനെ കൂടുന്നു എന്നുള്ളതാണ് ചോദ്യം. അതല്ലല്ലോ വേണ്ടത്. പള്ളികൾ കൂടുമ്പോൾ നിസ്കരിക്കാനുള്ള സ്ഥാപനങ്ങൾ കൂടുകയാണ്, പക്ഷെ അവിടെ സ്നേഹമാണല്ലോ ആ പള്ളിയിലും ചർച്ച ചെയ്യേണ്ടത്. മൂത്തവൻ ആരാണെന്നോ ഇളയത് ആരാണെന്നോ നോക്കാതെ നടു റോട്ടിലിട്ട് കൊല്ലുന്ന രീതിയിലേക്ക് മതം പോവുക എന്ന് പറയുമ്പോഴാണ് പ്രയാസം. മതം വെച്ചുകൊണ്ട് വളച്ചൊടിച്ചുകൊണ്ട് നാട്ടിലുള്ള പ്രശ്നങ്ങളും നിരപരാധിയായിട്ടുള്ള ഒരുപാട് ആളുകളെ കൊല്ലുന്ന രീതിയിലേക്ക് പോകും. സ്വന്തം മദ്രസയിൽ പഠിക്കുമ്പോൾ ആ മദ്രസയുടെ പഠനത്തിൽ അവിടെയും വർഗീയത കുത്തിവെക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു നാട്ടിൽ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഒരു ഭാഗത്തൊരു സ്കൂളിലെ പരിപാടിക്ക് പോയപ്പോൾ ആ സ്കൂളിലെ അധ്യാപകൻ എന്നോട് പറയുകയാണ്, വളരെ പ്രയാസപ്പെട്ടാണ് പറയുന്നത്, ഇവിടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റാറില്ല പ്രസിഡന്റ്, ഞങ്ങൾ വിചാരിച്ചതുപോലെ. മലയാളം അധ്യാപകനാണ് പറയുന്നത്. മലയാളം അധ്യാപകൻ പറയാണ്, ചരിത്ര അധ്യാപകനും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്തപ്പോൾ അവർ പറയാണ്, എല്ലാ വിഷയവും മനസ്സറിഞ്ഞ് ഞങ്ങൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടി കഴിയുന്നില്ല. കുട്ടികൾ ചില ക്ലാസ്സുകളിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമന്റെയും രാവണന്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷേ, ഇത് ഞങ്ങളോട് പറയണ്ട, ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല, ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചു കൊല്ലു എന്നാ പറയുന്നത്, ഞങ്ങൾ എന്താ പ്രസന്റ് ചെയ്യാം. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്ത് അധ്യാപകരാണ്? ഇതില്ലാതാക്കുകയല്ലേ നമ്മുടെ കടമ, ഇതില്ലാതാക്കുകയാണ് നമ്മുടെ കടമ. അന്ധവിശ്വാസങ്ങൾ, ചരിത്രം അത് കുട്ടികൾ പഠിക്കേണ്ടതാണ്, എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോവുക ഇവിടെ? പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ, എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയാ? അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ പറയാൻ പറ്റൂല പ്രസിഡന്റ്, ഇവിടെ നിങ്ങൾ ഇതൊന്നും ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ ആയിരിക്കും. അതാണ് സംഭവം. ഇതാണ് നമ്മുടെ രാജ്യം, ഇതാണ് നമ്മുടെ സാഹചര്യം, ഇതാണ് നമ്മുടെ കുട്ടികൾ വളരുന്ന ഇതാണ്. വീട്ടിൽ നിന്നും വിഷം കുത്തി വെച്ചുകൊണ്ട് മതം, നമ്മുടെ ഒരു മതം മാത്രമേ ഉള്ളൂ, മറ്റവന്റെ മതം, മറ്റേ അത് അന്യജാതിക്കാരനെ അന്ന മതക്കാരനെ ആ ഭാഗങ്ങളിലെ പുസ്തകം പോലും വായിക്കുവാൻ വേണ്ടി വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഒരുപാട് ഒരുപാട് മാറ്റം വരേണ്ടെന്ന, നമ്മുടെ ഏറ്റവും നല്ല സാംസ്കാരികമായിട്ട് ഉയർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഈ കാലം, ഇന്ന് നമ്മുടെ കുട്ടികൾ വളരുന്നത് ഏത് ലോകത്താണെന്നൊന്ന് നോക്കി. എനിക്ക് തോന്നുന്നു മുമ്പത്തെക്കാളും കൂടുതൽ ഓരോ ദിവസവും കഴിയുമ്പോൾ മതത്തിനെ പറ്റി വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് നമ്മുടെ പിഞ്ചു മനസ്സുകളിൽ പോലും വിഷം കുത്തിവെച്ചുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ഭീകരത വളർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത്. ഇതിനെതിരായിട്ടാണ് നമ്മൾ പിടപാടെടുക്കേണ്ടത്. എന്റെ മതത്തെ പോലെ അന്യന്റെ മതത്തെ കാണുവാൻ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? അവിടെയല്ലേ നമ്മുടെ വീഴ്ച? ഇതെന്നു മുതലാണോ ഉണ്ടായിട്ടുള്ളത്? അന്നു മുതലാണ് നമുക്ക് ഈ നാശത്തിന്റെ ഏറ്റവും വലിയ പ്രയാസങ്ങൾ ഇന്ന് ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. മദ്രസയിൽ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, ഒറ്റ വെട്ടിനെ എങ്ങനെ കോഴിയെ പൂച്ചയെയും നായയെയും കൊല്ലാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വെട്ടുന്ന രീതിയിലേക്കല്ലേ നമ്മുടെ സമൂഹം പോകുന്നത്? ഇതല്ലേ വലിയ പ്രയാസം? ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ സമൂഹത്തിൽ നമ്മളെല്ലാം തന്നെ പടപൊരുതേണ്ടത്. ആ വിശ്വാസം അന്ധവിശ്വാസമായി മാറാത്ത രീതിയിൽ ഇന്ന് വളരുന്ന പിഞ്ചു കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഇന്ന് ഇതിനേക്കാളും വലുതായിട്ട് നമ്മൾ മറ്റൊന്ന് കാണാനില്ല. ഏറ്റവും വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ ഇത് വെച്ചുകൊണ്ട് മയക്കുമരുന്നിനും അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ആർഭാട ജീവിതം നയിക്കുവാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതും പെടും എന്നുള്ളതാണ്. നമുക്കറിയാം വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹയർ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികൾ ആ എഞ്ചിനീയറിംഗ് MBBS പോലെയുള്ള ഡൗൺലോഡ് മോഡ്.